ജോലിക്ക് വന്ന് ജോലി ചെയ്ത് ഭയങ്കര ലൈഫ് ജീവിക്കുന്ന ആൾക്കാരായിരിക്കില്ല. എത്ര കഷ്ടപ്പെട്ട് ചിലപ്പം ഇഷ്ടംപോലെ പൈസ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അതല്ലാണ്ട് വേറെ പ്രശ്നമായിരിക്കും, മക്കളുടെ പ്രശ്നം, ചിലപ്പോൾ രോഗമായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും വിട്ടു പോയതിൻ്റെ വിഷമമായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ ഉള്ള വേവനാദിയും, ഇതെല്ലാം ഉണ്ടായിട്ടും ചുമ്മാ സ്ട്രെസ് അടിക്കുകയും നാളത്തെ പറ്റി ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും എന്താ ചിന്തിച്ചാൽ എനിക്ക് അറിയുന്നില്ല എന്തോ കാരണം എന്നെ വിഷമിപ്പിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒന്ന് ഇരുന്ന് സമാധാനത്തോടുകൂടി എന്തിനാണ് ഈ ടെൻഷൻ, ഇത്രയും ദൈവം നമ്മൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വളരെ സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ നമുക്ക് തരണം. എന്നോട് നമ്മയൊക്കെ പറയണേ, എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ എന്തിനു വിഷമിക്കുന്നത്, അതൊക്കെ ഭയങ്കര പവറാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം എനിക്ക് അത്രയും ഇല്ല. എൻ്റെ അമ്മയൊക്കെ ഭയങ്കര പ്രാർത്ഥന, ഒരു ദിവസം പോലും ബൈബിള് വായിക്കാതെ വീട്ടിലെ ഗുരുശ്വരി ഇല്ലാതെ പറ്റില്ല. അങ്ങനെ നമ്മളങ്ങാനും വരാൻ ഇത്തിരി വൈകി പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ മൊത്തം ഇത് കേൾക്കേണ്ടി വരും. അത് മറക്കരുത്, ദൈവത്തെ മറക്കരുത്. ഗുരുശ്വരി വരയ്ക്കാൻ മാത്രം സമയമില്ല അല്ലേ, അല്ലെങ്കിൽ ഞായറാഴ്ച പോകാനെനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നല്ല ചീത്ത പറയും. അപ്പോൾ ഇത് എന്ത് പ്രശ്നം വന്നാലും ഒരു പ്രാർത്ഥന നമുക്ക് ഭയങ്കര ഒരു ശക്തി തരും, അതെല്ലാം ഓവർകം ചെയ്യാനും. അതൊരു സത്യമല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ വീണ്ടും അടുത്ത പാട്ട് കൊണ്ടുപോകാം.